ശരിക്കും ഗോപി അണ്ണന് കാര്യമായ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ഒരു സംശയവുമില്ല. നേരത്തെ എനിക്ക് ബ്രാഹ്മണനാവണം അടുത്ത ജന്മത്തിലെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ ഒരു പടി കൂടി കടന്ന് ബ്രാഹ്മണനല്ല തന്ത്രിയാകണം എന്നാണ് പറയുന്നത്. വെറും തന്ത്രിയായാൽ പോരാ, ശബരിമലയിലെ തന്ത്രിയാകണം. ശബരിമലയിലെ തന്ത്രിയായി അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കണം എന്നാണ് സുരേഷ് ഗോപിയുടെ ആഗ്രഹം. ഇങ്ങനെ ഒരു സവർണ മനസ്സുമായി നടക്കുന്ന ഒരാളെ കേരളം പോലെയുള്ള ഒരു മതേതര സമൂഹം തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുമെന്നൊക്കെ ഏതെങ്കിലും ഒരു സംഘിക്കുട്ടൻ മനസ്സിൽ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവനേതോ മൂഢസ്വർഗത്തിലാണ് എന്ന് 100% ഉറപ്പ്. സുരേഷ് ഗോപി പറയുന്നത് തന്ത്രിയാകണമെന്നുള്ളതാണ്, ബ്രാഹ്മണനല്ല. അതൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. എനിക്ക് തന്ത്രിയാകണമെന്നതാണ്. തന്ത്രിയായാൽ വിഗ്രഹത്തിൽ കെട്ടിപ്പിടിക്കലാണ് പരിപാടി എന്നാണ് ഈ സവർണ സുരേഷ് ഗോപി തിരിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. തന്ത്രിയാകുന്നത് പോലും ദൈവങ്ങൾക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനല്ല. അപ്പോൾ ദൈവത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ബ്രാഹ്മണനാകണം, തന്ത്രിയാകണമെന്ന മനസ്സുമായി നടക്കുന്ന ഒരാൾ, അയാൾക്ക് എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാനാവുക? ഇപ്പോൾ സുരേഷ് ഗോപി വലിയ മനുഷ്യസേവയൊക്കെ നടത്തുന്നയാളെന്ന് പറയുന്നു. പക്ഷേ ആ മനുഷ്യസേവ പോലും ഇതുപോലെ ജാതി നോക്കിയാണോ ചെയ്തത് എന്ന് ആ കണക്കുകൾ പരിശോധിച്ച് കേരളം വിലയിരുത്തേണ്ട സമയമായിരിക്കുന്നു. അമ്മാതിരി വർത്തമാനമല്ലേ പറയുന്നത്? തൃശ്ശൂർ പോലെയൊക്കെ ഉള്ള ഒരിടം, ഒരുപാട് സാധാരണക്കാർ ജീവിക്കുന്ന ഇടം, ഒരുപാട് ന്യൂനപക്ഷ വിഭാഗക്കാർ ജീവിക്കുന്ന ഇടം, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന ഇടം, അവിടെ ഒരു അതിസവർണ മനസ്സുമായി നടക്കുന്ന ഒരാൾ, അതിങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടേ നടക്കുന്ന ഒരാൾ. ഈ തന്ത്രിയാവുക ബ്രാഹ്മണനാവുക എന്നൊക്കെ പറഞ്ഞാൽ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കാൻ, ജനപ്രതിനിധിയാകാൻ വെമ്പൽ കൊള്ളുന്ന ഒരാൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഇത്രയും സിനിമാക്കാരനാണ്, മനുഷ്യരുമായി ഇടപഴകുന്നയാളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ മുഴുവൻ വിഷമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയ വെറുമൊരു സംഘി വികാരജീവിയായി സുരേഷ് ഗോപി അധപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ആണിയടിക്കൽ കൂടിയാണ് ഈ തന്ത്രിയാകണമെന്നുള്ള പരാമർശം. അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാരെങ്കിലും അങ്ങനെ ഒരു ചിന്തയുമായി നടക്കുമോ? പുനർജന്മത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പുനർജന്മം ഉണ്ടായാൽ എനിക്ക് ബ്രാഹ്മണനായാൽ മതി, തന്ത്രിയായാൽ മതി, എനിക്കൊരു മനുഷ്യനാകണം എന്നുള്ളതിനപ്പുറം ചിന്തിക്കുന്നതാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളെ തൃശ്ശൂർ പോലെയുള്ള നല്ല മനുഷ്യരുള്ള നാട്ടിൽ ഈ സവർണ വെറിയനെ അവർ തിരഞ്ഞെടുക്കും എന്നൊക്കെ ആരും മനപ്പായസമുണ്ടണ്ട. അത് നടക്കാൻ പോകുന്നില്ല. 3-ാം സ്ഥാനം കഴിഞ്ഞ തവണത്തേക്കാൾ ദയനീയമായ നിലയിലായിരിക്കും സുരേഷ് ഗോപി എത്തപ്പെടുക.